കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിലല്ല, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ യൂണിറ്റ് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാണ്. അത് അതിൻ്റെ അടുത്ത യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, സെക്കൻഡ് യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റിന്റെ മെത്തേഡും സെക്കൻഡ് യൂണിറ്റ് മെത്തേഡും ചെറിയ വ്യത്യാസമാണ്. ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് ആദ്യം ഞാൻ നോട്ടൊക്കെ തന്നു, നോട്ട് വായിക്കാൻ സമയത്ത് തന്നിരുന്നു നിങ്ങൾ വായിക്കുന്ന നേരം, അതിന് ശേഷമാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഓരോ ക്ലാസ്സിൽ നിങ്ങളുടെ നോട്ട് നിങ്ങൾ കയ്യിലുണ്ട്. ഈ യൂണിറ്റ് നേരെ തിരിച്ചാണ്, ക്ലാസ് ആദ്യം ഉണ്ടാവും, നോട്ട് പുറകെ വരും. ഓക്കെ, നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിന് ശേഷം ഞാൻ എൻ്റെ നോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, മറ്റേ യൂണിറ്റിനെ അപേക്ഷിച്ച് ഈ യൂണിറ്റിന് വലിപ്പം കുറവാണ്. വലിപ്പം എന്ന് വെച്ചാൽ സിലബസിൽ അതിന് 9 മണിക്കൂർ, ഇതിന് 9 മണിക്കൂർ തന്നെ അങ്ങനെ അത്രത്തോളം സ്റ്റഫ് ചെയ്തില്ല, അത് വേഗം പോകും. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട അടുത്ത ചാപ്റ്ററാണ് അത്, വളരെ അതിന് ഞാൻ നോട്ട് ആദ്യം നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുക. അത് കുറച്ചൊരു വലിയ ചാപ്റ്ററാണ്, അതിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും ആ 3-ാമത്തെ 4-ാമത്തെ യൂണിറ്റുകളിൽ നിന്നാണ്. ഫസ്റ്റ് യൂണിറ്റ് ഓഫ് കോഴ്സ്, ഫസ്റ്റ് യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ കാര്യങ്ങൾ ചുരുക്കി അധികം വിശദീകരിക്കാതെ അങ്ങോട്ട് പറഞ്ഞു. ഇതിൽ കൂടുതലും പ്രിപ്പറേഷൻ, യൂസേഴ്സ്, പ്രോപ്പർട്ടീസ് നമുക്ക് അതൊക്കെ നോട്ട് വിശദമായിട്ടുണ്ടാവും. കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് നമ്മൾ ക്ലാസ്സിലെ ഇത് യൂണിറ്റ് പറയുന്നുള്ളൂ. യൂണിറ്റിന്റെ പേര് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഓഫ് എ ലീനിയർ ആൻഡ് സൈക്ലിക് പൈ സിസ്റ്റംസ് എന്നാണ്. യൂണിറ്റിന്റെ പേരെന്താണ്? നിങ്ങൾ സിലബസ് എടുത്ത് നോക്കി കണ്ടിട്ടുണ്ടാവും, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് of linear and a cyclic. ഇപ്പൊ കഴിഞ്ഞ യൂണിറ്റിലെ കാര്യങ്ങളൊക്കെ ഒരേ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഏകദേശം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. ലീനിയർ ആൻഡ് സൈക്ലിക് പൈ സിസ്റ്റംസ്, ലീനിയർ പൈ സിസ്റ്റംസ് ആൻഡ് സൈക്ലിക് പൈ സിസ്റ്റംസ്. ലീനിയർ പൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീ പൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിമ്പിളസ്റ്റ് ആയിട്ടുള്ള എത്തിലി അല്ലെങ്കിൽ എത്തി അല്ലെങ്കിൽ ഈത്താൻ, ഇതൊക്കെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ്, ഇതുപോലത്തെ കോംപ്ലക്സ്, ഇത് ഫോം ചെയ്യുന്ന കോംപ്ലക്സസും ഇതേപോലെയുള്ള മറ്റ് കോമ്പൗണ്ട്. എത്തിലിന് ശേഷം ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട്സ് വരുന്ന എന്താണ്? 1,3-ബ്യൂട്ടാഡൈനോ അല്ലെങ്കിൽ 1,3-5 എക്സാട്രൈനോ പോലെയുള്ള കോമ്പൗണ്ട്സ്, ലീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അലൈൽ പോലെയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന കോംപ്ലക്സസ് അലൈൽ. നമ്മൾ നേരത്തെ തുടക്കത്തിലെ കാര്യം പറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൈക്ലിക് പൈ സിസ്റ്റംസ്, സൈക്ലോപെന്റാഡൈനോ അല്ലെങ്കിൽ സൈക്ലോ ബ്യൂട്ടാഡൈനോ, ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ബെൻസിനോ ഫോം ചെയ്യുന്ന അത് സൈക്ലിക് പൈ സിസ്റ്റംസ്. ഇപ്പൊ ലീനിയർ ആൻഡ് സൈക്ലിക് പൈ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങളാണ്. അപ്പൊ ലീനിയർ ആയിട്ടുള്ളതും സൈക്ലിക് ആയിട്ടുള്ളതുമായ പൈ സിസ്റ്റം ഫോം ചെയ്യുന്ന ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനാണ് ജനറൽ ആയിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ വരുന്നത്. അതിൽ സിലബസ് അനുസരിച്ച് അതിന്റെ സിന്തസിസ്, സ്ട്രക്ചർ, ബോണ്ടിങ് ആൻഡ് റിയാക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിൽ ബോണ്ടിങ് പ്രധാനമാണ്, സിന്തസിസ്. സിന്തസിസ് ഒക്കെ നമ്മുടെ ഒരു ബുക്കിലെ കുറച്ച് ജനറൽ എക്സാമ്പിൾസ് പറയാൻ പറ്റും, കാരണം പല വിധത്തിൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ് പഠിക്കുക, അതിന്റെ ബോണ്ടിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിന്റെ റിയാക്ഷൻ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്ന മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓരോന്നോരോ നമുക്ക് എടുക്കാം. ആദ്യം നമ്മുടെ ഇതിൽ തന്നെ ആദ്യം ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഓഫ് ലീനിയർ പൈ സിസ്റ്റംസ് എന്താ നോക്കാം. ലീനിയർ പൈ സിസ്റ്റത്തിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് എന്താണ്? ദാറ്റ് ഈസ് ദ കോംപ്ലക്സ് ഫോംഡ് ബൈ എത്തി ഓർ എത്തിലീൻ. നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു ഒരു സംഭവമായിരുന്നു. എന്ത്? ദ ഇൻവെൻഷൻ ഓഫ് എ സീസേ സോൾട്ട്. എന്താണ് കുഴപ്പമില്ല. And the structure of this compound was later found to be a square planar structure with the three corners occupied by three chloride ligands and the remaining fourth corner occupied by
an ethyl molecule in a particular phase. Appo annatha kaalathu or particular phase ennu parnal endane the CH2 CHCC bond it was found to be perpendicular to the plane of the molecule. Molecule plane perpendicular aayta naalu nammal nertha paranja idokke platinum adike naalu 3 chloride naalavatha corner il or ethyl idu carbon nu angara inganeyanu bond irikkunnu ee velutha kaalunnathu double bond aagengilla aa double bond alle CC bond aagengilla idu inganeyanu bond irikkunnathu ee plane il adaan adinte prathyekatha. Ethino, allengil adukorel edu compound aayi seri the double bond carbon is bonded to the metal in this fashion inganeyanu bond irikkunnu ingane nu parayanda therikku. Let us look into the ethene molecule. First of all, ekka ningalku ariyunna kaaryane idu prathiyathil parayanilla engilum sadhikkuva ethene molecule ee kaayave or we can draw it like this CC. The two carbon atoms in ethene molecules are sp sp2 hybridized and the all the atoms are lying in a plane. Ethene molecule la ella atoms or plane nane and we can see that each of the carbon atom is a sp2 hybridized and the remaining p orbital which is perpendicular to the plane of the molecule. आवश्यको they will interact in two different ways. This is the bonding interaction and this is the antibonding interaction. This is the bonding molecular orbital, this is the antibonding molecular orbital. Ikka padichavar mattavullo unde okay endaru seri ee type or pi bond aanu ee pi bond inde enna pi bond il ais yes ibide ibide ettingere kalthuvar. So this is the pi bond and this is the sigma bond. And when such an ethylene molecule binds with a transition metal in the formation of a complex, the transition metal is providing a vacant hybrid orbital in order to receive the electron pair donated by the ligand. നമുക്ക് അറിയാം കൊണ്ട് നേരെ കാണുന്നു ട്രാൻസ്ഫർ മെറ്റൽ ആയോടെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റല് വേക്കന്റ് ആണ്. ആ വേക്കന്റ് ഓർബിറ്റല് ഇലക്ട്രോൺ റിസീവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അമോണിയ ആയാലും അതിന്റെ പെരിഡീനോ അന്ത് ലിഗേൻഡ് അനുസരി അത് എത്തിലീനോ ക്ലോറൈഡോ ഇലക്ട്രോൺ പേർ റിസീവ് ചെയ്യാണ്. ആൻഡ് ദിസ് വി കൻ സേ ദാറ്റ് ദിസ് എംപ്റ്റി ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് ദി മെറ്റൽ ഓവർലാപ്പ് വിത്ത് ദി ഫിൽഡ് ഓർബിറ്റൽ ഓഫ് ദി ലിഗാൻഡ്. ഓക്കെ and here we can see that the ethene molecule, if you look into this, does not have any lone pair of electrons in order to donate it to the metal. So complex one may lone pair kodukuna allo vadi ipo lone pair undu adhaire pagare endha ullad adhil pagare ulladane adinde pi electron cloud enno allengile endha parayanadu the electron pair in its highest occupied molecular orbital. ഈ bonding orbital ആണ് ഇതിന്റെ highest occupied. ഇവിടെ electron ഉണ്ട് ഇവിടെ electron നമുക്ക് അറിയാം antibonding orbital electron ഇല്ല. ഇത് നമ്മൾ ചിത്രം വരക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ചിത്രം നമ്മൾ സാധാരണ വരക്കുമ്പോൾ ഇതാ carbon
ബോണ്ടിംഗ് മോളിക് ഓർബിറ്റ് നമ്മൾ ഇങ്ങനെ വരും. ബോണ്ടിംഗ് മോളിക് ഓർബിറ്റൽ ചോയ്സ് മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ബിറ്റ്വീൻ ദ ടു ആറ്റംസ് ആൻഡ് ദി ആന്റിബോണ്ടിംഗ് മോളിക് ഓർബിറ്റൽ which has the maximum electron density away from the interaxial region. Le, this is a antibonding, this is a bonding. Pi, this is pi bonding, pi antibonding molecule orbital. ഇതാണ് ഏകദേശം ചിത്രം നമുക്കറിയാം. ഏകദേശം ബുക്കിലൊക്കെ കാണും. അപ്പോഴേ ഈ എത്തിലിൻ മോളിക്യൂൾ, when ethylene molecules access a ligand, it will donate the electron pair that is located in the bonding pi orbital, pi molecule orbital. Or simply we can say the electron cloud that is located in the pi bond is donated to the metal. That is why the interaxial bond is lying perpendicular to the plane of the molecule as well as you seen in the CSA salt. So we can see if this represent the metal and this represent a vacant orbital of the metal which is to receive the electron donated by the ligand, where most nanaru parnavare that is a hybrid orbital. If you are considering a square planar complex, that is a dsp2 orbital. If you are considering an octahedral complex, that will be a d2sp3 orbital. Whatever it means, that is vacant. And you can see the carbon-carbon axis lies perpendicular to, and this is the pi bonding orbital, which accommodates two electrons. These two electrons are shared with the metal. That means we can see that this is a filled pi molecular orbital overlapping with the empty hybrid orbital of the metal. This is the actual bond formed between the ligand and metal in a olefin complex. Okay? Appo ethylene complex il aarana donor, donor is the ethylene. Ethyl electron donate cheyyunnathu, that is those two electrons which are located in the highest occupied molecular orbital or simply the pi molecular orbital. These electrons are shared with the metal by the overlap of the orbital which is accommodating the lone pair of electron, and of course the empty hybrid orbital of the metal. Okay, ഇതിന്റെ കൂടെ തന്നെ simultaneously or along with this case there is another type of bonding. നമ്മുടെ കാർബണൈസിലും നൈട്രോസിൽസിലും കഴിഞ്ഞ കണ്ട പല എക്സാമ്പിൾസിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മള് മറ്റേ ഇത് എങ്ങനെ ഉണ്ടാവോ, ഈ ആന്റിബോഡി ഓർബിറ്റൽ സ്ഥിതി ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, നമ്മൾ തൽക്കാലം കാണിക്കുന്നില്ല. ഇതിപ്പറ ഈ പ്ലെയിനിലുണ്ടാവോ കേട്ടോ, മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇത് ബാക്കോട്ട് മുമ്പോട്ടോ, മനസ്സിലാണ്ടല്ലോ. ദിസ് ലൈക്ക് ദിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ് ഈ രണ്ടാൾക്കാരുണ്ടായിരിക്കും. ഇതാരാണ്, ഇത് ഇതിന്റെ രണ്ട് ലോബ്സ് ആണ്. ആന്റിബോഡി മോളിക്യൂൾ ഓർബിറ്റലിന്റെ രണ്ട് ലോബ്സ് ഇവിടെ ഉണ്ടാവും, രണ്ട് ലോബ്സ് താഴെ ഉണ്ടാവും. ആന്റിബോണ്ടിംഗ് പൈ മോളിക്യുലർ ഓർബിറ്റൽ. ഓക്കെ, ആൻഡ് യു കൻ സീ ദാറ്റ് എ ഫിൽഡ് ഓർബിറ്റൽ ഓഫ് ദി മെറ്റൽ, ഒരു ഡി ഓർബിറ്റൽ എന്ന് വെച്ചോ, യു കൻ സീ ദാറ്റ് എസ് overlaps or forms another bond with a by interaction with a pi star orbital of a pi star orbital of the same molecule. Okay, adha nerthu parayade carbonoxylo nitrosoxylo nammude even onnal kanda hydrogen complex sil nitrogen complex lokke pole thanne ibideyum rendu bonding interaction unde. Onnu sigma bond, idu nammude sigma bond thanne varu ubhayikkunnathu pi molecular orbital aanu. This is sigma, this direct overlap or straight. You can see that the sigma bond which transfers electron density from the ligand to the metal, and another bond pi bond you can say because it is a lateral overlap which transfers electron density from the metal to the ligand. Okay, idaanu interaction velu in
ethylene complex, we can say that there are two bonding interactions. One is the sigma interaction making use of the pi molecular orbital of a sigma interaction, making use of the pi molecular orbital of the ethylene molecule with an empty hybrid orbital of the metal, which represents the donation of the electron density from ligand to the metal or ligand to metal sigma bond. And a simultaneous interaction of a filled metal d orbital with the empty with the pi star orbit, one of the lonely with the pi star orbital of a ethylene. The pi star orbital is empty, the filled orbit, the d orbital is filled, and there is a pi bond formation. The pi bond formation, pi star orbital, d orbital, the sigma bond formation, pi orbital, hybrid orbital. മനസ്സിലാണ്ടാ ഇത് രണ്ടും കൂടി ചേർന്ന് ഇവിടെ ഒരു സിഗ്മ ബോണ്ടും അതൊരു ഡയറക്ഷനിലാണ് ലിഗാൻഡ് ടു മെറ്റൽ ഇവിടെ ഒരു പൈ ബോണ്ട് ഫ്രം ദി മെറ്റൽ ടു ദി ലിഗാൻഡ് ആൻഡ് ദേർ ഈസ് എ സിനർജിസ്റ്റിക് ഓർ സിനർജിക്ക് ഇന്ററാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സിനർജിക്കാണ് ദ ടു ബോണ്ട്സ് ആർ മ്യൂച്വലി സ്ട്രെങ്തനിങ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് യു കെൻ സീ ദാറ്റ് the flow of electron density, this is a bonding molecular orbital. The flow of electron density from this bonding orbital to the metal. That is the electron density flow. But the electron is a shortage. So, metal is here. Okay, what is shortage? That is in a bonding molecular orbital. See, the bonding molecular orbital രണ്ടും പൈ ആണ് ശ്രദ്ധിക്കുക പൈ ബോണ്ടിംഗ് മോളിക് ഓർബിറ്റൽ ഓർ ദി പൈ ഓർബിറ്റൽ ആൻഡ് ദിസ് ഈസ് ദ പൈ സ്റ്റാർ ഓർബിറ്റൽ ഓക്കെ ആൻഡ് ദിസ് ഈസ് ഫിൽഡ് പിന്നെ ഫ്രീ എത്തലിൻ മോളിക്യൂൾ ദിസ് ഈസ് ഫിൽഡ് ഇതെന്തായിരുന്നു നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുക ഇതായിരുന്നു ഇത് ഫിൽഡ് ആണ് ഇതോ ഇത് നേരെ ഇത് ആന്റി ബോണ്ടിങ് ആണ് ഇത് നോഡ് എന്നൊക്കെ പറയുന്നത് പഠിച്ചിട്ടുണ്ട് ഇവിടെ നോഡില്ല ഇവിടെ നോഡുണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് ആന്റി ബോണ്ടിങ് ആണ് ഇത് എംപ്റ്റി ആണ് ഈ എത്തലിൻ മോളിക്യൂളിൽ നിന്നാണ് ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് അതാ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് കുറയുന്നു അതേസമയത്തോ തിരിച്ച് ഇവിടെ ഇലക്ട്രോൺസ് വരുന്നു മനസ്സിലാണ്ടോ രണ്ടെണ്ണം കാണിക്കാൻ പറ്റില്ലെങ്കിലും വി കെൻ സീ ദാറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഡിക്രീസിംഗ് ഫ്രം ദി ബോണ്ടിംഗ് മോളിക്യുലർ ഓർബിറ്റൽ ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ദി ആന്റി ബോണ്ടിംഗ് മോളിക്യുലർ ഓർബിറ്റൽ രണ്ടും എങ്ങനെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ബോത്ത് ദീസ് ആർ ലീഡിംഗ് ടു സെയിം ഡയറക്ഷൻ എന്താണ് ദാറ്റ് ഈസ് എ വീക്കനിങ് ഓർ ലെങ്തനിങ് ഓഫ് ദി കാർബൺ കാർബൺ ബോണ്ട് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അപ്പൊ കാർബൺ കാർബൺ ബോണ്ട് വീക്കാവും വന്നാൽ വീക്കാവും ബോണ്ടിംഗ് പോയാൽ വീക്കാവും ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കും അതുകൊണ്ട് എന്താണ് വളരെ വീക്കാവും കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് നമുക്ക് എത്തിയാൽ അതിനപേക്ഷിച്ച് അതിൽ കോംപ്ലക്സിൽ എത്തുമ്പോഴേക്കാളും കൂടുന്നതായിട്ട് നമുക്ക് കാണാം എനിക്ക് വളരെ കൂടി എന്താ സംഭവിക്കുക നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺ അനുസരിച്ച് വല്ലാണ്ട് ഇങ്ങോട്ട് പോയത് ഏകദേശം കാര്യവും ഇവിടെ ഇലക്ട്രോൺസ് വല്ലാണ്ട് ഇങ്ങോട്ട് വന്നാലോ അത് ഏകദേശം ഫുള്ളോ അപ്പോഴെന്താ സംഭവിക്കുക അപ്പൊ ശരിക്ക് പറഞ്ഞാലേ ഇവിടുത്തെ ബോണ്ട് പോയി അതിന് ഇവിടെ ഇവിടെയും ഓരോ പുതിയ ബോണ്ട് വന്ന പോലെ ഇരിക്കും പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അതായത് എം സി സി എന്നുള്ളത് എന്തായി മാറൂ എം സി ആ ഡബിൾ ബോണ്ട് അപ്രത്യക്ഷമാവുകയും ഡബിൾ ബോണ്ട് അപ്രത്യക്ഷം ബോണ്ടോട്ട് കുറഞ്ഞു പറഞ്ഞു ബോണ്ടോട്ട് കുറയുന്നത് രണ്ടിൽ നിന്നാ കുറയുന്നത് ബോണ്ടോട്ട് കുറഞ്ഞു പറഞ്ഞ് 1.8 1.6 1.5 1.4 ഒന്നിലേക്ക് വരുമ്പോൾ ഇതെന്തായി ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് അപ്പോഴെന്ത് സംഭവിക്കൂ അപ്പൊ ഇവിടെ ഇവിടെയും ഓരോ പുതിയ ബോണ്ട് ഫോം ചെയ്ത പോലെയാണ് ഇവിടെ ഒരു ഷെയറിംഗ് ആണ് ഈ ഡിയും ഇതും തമ്മിലൊരു ഷെയർ ഈ ഡിയും ഇതും തമ്മിലൊരു ഷെയറിംഗ് സീ ദാറ്റ് എ ബോണ്ട് ഈസ് ഫോംഡ് ആൻഡ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എന്തായി മാറി ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്ട്രക്ചർ പോലെയായി മാറും സോ ഇഫ് ദി വീക്കനിങ് ഓഫ് ദി
CC double bond is continued or it is high, we can say that the CC double bond is converted almost into a CC single bond. And the system as such gets converted into a methyl cyclopropane. ഒരു പ്രധാന പോയിന്റ് അതെല്ലാം ഇന്നോ എത്ര ഗ്രൂപ്പ് ഉണ്ട്? രണ്ടുണ്ട്, ഇവിടെ രണ്ടുണ്ട് അല്ലേ? രണ്ട് ഹൈഡ്രജനോ എന്തെങ്കിലും ഉണ്ടാവും. രണ്ട് അപ്പൊ കാർബണിന്റെ ബാലൻസ് എത്രയായി? നാലായി. ദാറ്റ് ഈസ് ദ എസ് പി ടു കാർബൺ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എൻ എസ് പി ത്രീ കാർബൺ. അതിന്റെ ഹൈബ്രിഡൈസ് സ്റ്റേറ്റ് പോലും മാറിപ്പോയി, അത് എസ് പി ത്രീന്റെ അടുത്തേക്ക് എത്തും. എസ് പി ത്രീ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? എസ് പി ടു പ്ലാനാർ ആയിരുന്നു, എസ് പി ത്രീ എന്താണ്? ടെട്രാഹൈഡ്രലാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഇവിടെയുള്ള ഗ്രൂപ്പുകളുടെ ഓറിയന്റേഷൻ മാറും. Can see that the groups which are attached to this carbon, olefinic carbon, bends away from the plane. This plane will not be able to move away from the plane. But how much? If the interaction is good, then where is the point? If the interaction is the back bonding is very serious. Back bonding is serious. That's serious. If the other two groups are not able to move away from the plane, that's the same. That's the same. That's the same. സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആവുമ്പോൾ ഈ ബാക്ക് ബോണ്ടിങ് ഭയങ്കര ഇലക്ട്രോൺ അട്രാക്ഷൻ വരുന്നത്. അപ്പൊ എന്താണ്? ബാക്ക് ബോണ്ടിങ് വളരെ സീരിയസ് ആവും. ബാക്ക് ബോണ്ടിങ് വളരെ സീരിയസ് ആവുമ്പോഴാണ് ഇത് ഇങ്ങനെയായി മാറുന്നത്. ചുരുക്കി പറഞ്ഞാല് ഇഫ് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു ഒളിഫിനിക് കാർബൺ വിച്ച് ഈസ് ബോണ്ടഡ് ടു എ മെറ്റൽ, the back bonding becomes very extensive and this type of transformation takes place. As the back bonding becomes more and more extensive, the groups bends more and more away from the plane of the plane. Ethylene molecule plane on the back bonding varunna anusarichu, adayith metal nu metal nalla donor aayikkayo allel carbon nu mollu varunna matte group alle strongly electron withdrawing aayirikkuna fluorino alle cyanide alle group aagave cheythu kadinale ആ ഫ്ലോറിനും സാലിഡും നേരത്തെ പ്ലെയിനിൽ ഉണ്ടാവുക. ബോണ്ടിങ് ഇങ്ങനെ ബോണ്ടിങ് കൂടിക്കൂടി വരുന്നതനുസരിച്ച് അത് പതുക്കെ ബാക്കോട്ട്, അതായത് ആ പ്ലെയിനിന് ബാക്കോട്ട്, മെറ്റൽ ഇവിടെയുള്ളത് പ്ലെയിൻ ഇങ്ങനെയുള്ളത് ബാക്കോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തു പോകും. ബെൻസ് എവേ ഫ്രം ദി പ്ലെയിൻ ഓഫ് ദി മോളിക്യൂൾ. കാരണം എന്താണ്? കാരണം അതിന്റെ ഹൈബ്രിഡൈസേഷൻ എസ് പി ടുവിൽ നിന്ന് പതുക്കെ എസ് പിയിലേക്ക് മാറാനുള്ള ടെൻഡൻസി കാണിക്കും. അതാണ് ശരി. കാരണം എന്താണ്? മൂന്ന് ബോണ്ട് ഫോം ചെയ്ത് നാല് ബോണ്ട്, നാലാറ്റോമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. മൂന്ന് ആറ്റോമായിട്ട് ബോണ്ട് ചെയ്ത് നേരത്തെ മൂന്ന് ആറ്റോമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല്, അവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് കാർബൺ ആയിരുന്നു. മൂന്ന് ബോണ്ട് എസ് പി ടു കാർബൺ ആയിരുന്നു, പിന്നെ നാല് ബോണ്ടായി മാറുക, ഒന്ന് രണ്ട് മൂന്ന് നാല്. അപ്പോഴെന്തായി? അത് എസ് പി ടുവിൽ നിന്ന് എസ് പിയിലേക്ക് പതുക്കെ ഒരു ടെൻഡൻസി കാണിക്കും. അതായത് ബോണ്ട് ഞങ്ങൾ 120 നിന്ന് 108 പോകുന്നത് പോലെയോ അല്ലെങ്കിൽ എന്താണ് ഈ substituents on the carbon atom bends away from the plane of the molecule and that the bending becomes more effective or more serious when the extent of back bonding is greater, and the extent of back bonding will be greater if the substituents present on the carbon olefinic carbon atoms are strongly electron withdrawing. So if you take, you say, instead of CH2CH2, if you take CF2CF2 or C2F4, C2H4 എന്ന് പകരം C2F4ഒ അല്ലെങ്കിൽ C2CN4ഒ അതായത് സയനൈഡോ വന്നു കഴിയുമ്പോൾ this bond to be the metal carbon bond has a length of almost that of a single bond. സയനൈഡ് ഒക്കെ വരുമ്പോഴോ ഫ്ലൂറൈഡ് വരുമ്പോഴോ നമുക്ക് മെഷർ ചെയ്ത് അറിയാം കൃത്യമായിട്ട്. ഏകദേശം സിംഗിൾ ബോണ്ടിന്റെ അടുത്താണ്. ഡബിൾ ബോണ്ട് ആയിരുന്നു, കാരണം എന്താണ്? ഡബിൾ ബോണ്ട് എന്താ ചെറുങ്ങി ചെറുങ്ങി ഏകദേശം സിംഗിൾ ബോണ്ട് പോലെയായി. ഇത് സിംഗിൾ ബോണ്ട് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെറ്റലും കാർബണും അടുത്ത് ഇവിടെ ഇവിടെയും ഓരോ ബോണ്ട് ഫോം ചെയ്ത പോലെയാണ്. അല്ലെങ്കിൽ അതൊരു സൈക്ലോപ്രൊപ്പൈൻ, ചുരുക്കി പറഞ്ഞാല് അല്ലെങ്കിൽ വിശദമായിട്ട് പറഞ്ഞാല് മെറ്റല സൈക്ലോപ്രൊപ്പൈൻ പോലെയായി മാറുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് നമ്മുടെ ഒളിഫീനും മെറ്റൽ തമ്മിലുള്ള ബോണ്ടിന്റെ പ്രത്യേകത. അത് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കും. ക്ലിയർ? ഒന്നിട്ട് പറയാണേ, ബോണ്ടിങ് പറയാം. കാർബൺ കാർബൺ എത്തിരീനെ പറ്റി പറയാം. എത്തിരീന്റെ ബോണ്ടിങ് മോളിക് ഓർബിറ്റൽ, ആന്റിബോണ്ടിങ് ഓർബിറ്റൽ ഓർബിറ്റൽ, അത് ഒന്ന് ഫുള്ളാണ്, മറ്റേത് എംപ്റ്റിയാണ്. എനിക്ക് ബോൺസ് വിത്ത് മെറ്റൽ, ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റഡ് ഫ്രം ദി എസ് ദ ലോവസ്റ്റ് ഓക്കുപ്പൈഡ് മോളിക് ഓർബിറ്റൽ ടു the empty hybrid orbital of the metal, or simply the pi electron cloud is donated to the metal through the empty hybrid orbital.
Simultaneously, you can say that there is a back bonding interaction, that is a filled metal d orbital overlap with the anti bonding orbital of a ethylene. Ethylene, ethylene, then you know, what if any compound is on the CC double bond, you know, body. And both this, that is a loss of electron density from the pi bonding orbital and the gain of electron in the anti bonding orbital, both a causes a decrease in the carbon-carbon bond order or lengthening of the carbon-carbon bond. And this effect will be more if the extent of back bonding is greater. And extent of back bonding will be greater if the substituents present on the olefinic carbon atoms are strongly electron withdrawing like fluoride or cyanide. In such a case, that back bonding is so extensive that you can see that the carbon-carbon double bond is almost reduced into a carbon-carbon single bond, resulting in the formation of two new bonds between the carbon and the metal, and a cyclopropane structure is formed including the metal. And the substituents will bend away from the metal, and this bending will be more extensive or more serious if the extent of back bonding is maximum. And the extent of back bonding is maximum as in the case of these two things, you can see that the carbon-carbon bond length measured is almost not equal to double bond, not slightly less than the double bond, it is almost equal to a carbon-carbon single bond. Okay, that will continue. Let's go to the next one. Let's go to the next one. Okay, let's go to the next. If you're not looking there, you prepare your own note, that will be better for you. Okay.